ഗുഡ്സിംഗ് സാർ ഹിയർ ബൈ സഞ്ജാ പ്രസന്നൻ എല്ലാവർക്കും ഈ പുതിയ എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇന്ന് നമുക്കൊരു സീറോ വേസ്റ്റേജ് ഗാർഡൻ കാണാൻ പോയാലോ പോകാം അറിവുകളും കാഴ്ചകളും തേടിയുള്ള യാത്രയിലേക്ക് അങ്ങനെ ഞാൻ സംസ്ഥാന പച്ചക്കറി തോട്ടം സന്ദർശിക്കാൻ എത്തിയിട്ടുണ്ട് അപ്പൊ നമുക്ക് അകത്ത് കയറിയിട്ട് കൂടുതൽ വിശേഷങ്ങളൊക്കെ കാണാനുണ്ട് ഗവൺമെന്റിന്റെ അഗ്രികൾച്ചറൽ ഫാം ആണ് ഇവിടെ സീറോ വേസ്റ്റേജിലൂടെ എങ്ങനെയാണ് നമുക്ക് ഫാമിംഗ് ഒക്കെ ചെയ്യാമെന്നുള്ള കുറെ കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട് നമ്മുടെ വീട്ടിൽ വരുന്ന അജൈവ മാലിന്യങ്ങൾ കൊണ്ട് എങ്ങനെയാണ് ഇത്ര മനോഹരമായ ഒരു ഗാർഡൻ സൃഷ്ടിച്ചെടുക്കാൻ കഴിയുന്നതെന്ന് നമുക്ക് ഇവിടെയുള്ള എല്ലാവരോടും ചോദിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട് അതിലുപരി നമ്മൾ കണ്ട് മനസ്സിലാക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പൊ നമുക്ക് കാഴ്ചയിലേക്ക് പോകാം അതെ എല്ലാരും കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാരും ശ്രദ്ധിക്കണേ ഇത് യഥാർത്ഥത്തിലുള്ള ഒരു എന്താ പറയണ്ട ഒരു വലിയ പോട്ടല്ല മണ്ണുകൊണ്ട് ഉണ്ടാക്കിയേക്കുന്ന അല്ല ഇത് ഇത് ടയറാണ് നമ്മളറിയാം നമ്മൾ സാധാരണ കുട്ടികളൊക്കെ പണ്ടൊക്കെ ഉരുട്ടിക്കൊണ്ട് നടക്കുന്ന കാണാറില്ലേ അതിന്റെ വലിയ ടൈപ്പിലെ ടയറാണ് അതിലാണ് അവരിത് ചെയ്തിരിക്കുന്നത് വളരെ മനോഹരമായിട്ടുണ്ടല്ലേ കണ്ടാൽ ആരും വിശ്വസിക്കത്തില്ല ഇത് ടയറാണെന്ന് അതാണ് ഇവിടുത്തെ കാഴ്ചകളെ നമ്മൾ വേറിട്ടതാക്കുന്നത് ഇനിയുണ്ട് ഒരുപാട് കാണുവാനായിട്ട് നമുക്ക് ഓരോന്നോരോന്നായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട് ഇത് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന ഷൂ ആണേ അത് അതിന്റെ ഉപയോഗം കഴിഞ്ഞതിന് ശേഷം നമുക്കത് ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയിലായപ്പോഴേക്കാണ് അതിനെ ഈ രീതിയിലേക്ക് കളർ ചെയ്ത് അതിലേക്ക് ചെടിയൊക്കെ നട്ട് എത്ര മനോഹരമാണല്ലേ അപ്പം വീട്ടിൽ ഇതുപോലെയൊക്കെയുള്ള എന്തെങ്കിലും ഐറ്റംസ് ബാക്കിയുണ്ടെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാൻ പറ്റാതെ ഉണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ ചെയ്ത് വെച്ചാൽ മതി വരുന്ന ആൾക്കാർ നമ്മുടെ വീട്ടിൽ വരുന്ന ഗസ്റ്റുകൾ പോലും നിങ്ങൾക്ക് എന്തായാലും ഒരു അവാർഡ് തന്നിട്ടേ പോകത്തുള്ളൂ ഉറപ്പാണ് ഈ ഫാമിൻ്റെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു തരാനായിട്ട് എന്നോടൊപ്പം അഗ്രികൾച്ചറൽ അസിസ്റ്റൻ്റായിട്ട് ബിനുശങ്കർ സാറുണ്ട് അപ്പോൾ സാറിനോട് തന്നെ നമുക്ക് വിശേഷങ്ങളൊക്കെ ചോദിച്ചറിയാം സാറേ വളരെ മനോഹരമായ കാഴ്ചയാണ് അപ്പൊ സാർ ഇതിനെ കുറിച്ചൊന്ന് ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പറഞ്ഞു നിലവിൽ നമ്മളുടെ ഒരു സംസ്കാരം നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ മാലിന്യം അയൽക്കാരുടെ തലയിലേക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ വലിച്ചെറിയുന്ന ഒരു ശീലം നമുക്കുണ്ട് പൊതുവേ നമ്മളെല്ലാവരും തന്നെ ചെയ്യുന്ന ഇപ്പം നമ്മൾ ഓരോരുത്തരും നമ്മൾ അറിയാതെയൊക്കെയാണ് നമ്മൾ ചെയ്തു പോകുന്നൊരു കാര്യം പക്ഷെ അത് ഈ പറയുന്ന നമ്മൾ ഈ വലിച്ചെറിയുന്ന മാലിന്യങ്ങൾ നമ്മുടെ സമൂഹത്തിന് നമ്മുടെ പരിസ്ഥിതിക്ക് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ ഇത് ഒരു പരിധി വരെ നമ്മളെ കൊണ്ട് കുറയ്ക്കാൻ കഴിയും നമ്മളിപ്പോൾ നമ്മുടെ സംവിധാനങ്ങളെ മാത്രം പഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് നമുക്ക് എന്ത് പറഞ്ഞാലും ഇപ്പോൾ ഒരു മലേറിയ അല്ലെങ്കിൽ ഡെങ്കി ഫീവർ വന്നു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ പറയുന്നത് നമ്മുടെ സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്നില്ല അതുകൊണ്ടാണ് ഇതുണ്ടായതെന്ന് അപ്പോൾ അതിനേക്കാളൊക്കെ ഉപരി ഇത് നമ്മുടെ ഓരോരുത്തരുടെയും ഡ്യൂട്ടിയാണ് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ തന്നെയാണ് പക്ഷെ എൻ്റെ പരിസരം ഞാൻ വൃത്തിയാക്കാം അപ്പോൾ അങ്ങനെ വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ സീറോ വേസ്റ്റ് ഗാർഡൻ എന്ന് പറഞ്ഞുകൊണ്ടുള്ളൊരു ആശയമാണ് അപ്പോൾ അത് നമ്മുടെ ഗാർഡനിലേക്ക് അങ്ങനെ ഉപയോഗപ്പെടുത്താമെന്നുള്ളതിൻ്റെ ഒരു മാതൃകയാണ് നമ്മളിവിടെ കാണിച്ചിരിക്കുന്നത് സാറേ അപ്പൊ എനിക്ക് ഇതൊക്കെ എന്തൊക്കെ ഏതിൽ നിന്ന് രൂപമാറ്റം വന്നവയാണെന്നൊക്കെ കൂടി ഒന്ന് പറഞ്ഞുതരാം തീർച്ചയായും ഇതിപ്പോ നമ്മൾ ചെയ്തേക്കുന്നൊരു ബ്രോക്കൺ പോട്ട് ടെറേറിയം എന്നാണ് നമ്മൾ ഇതിൽ അതായത് നമ്മൾ ടെറേറിയം ചെയ്യാറുണ്ട് ഇത് അപ്പൊ നമ്മൾ പൊട്ടിപ്പോയ ചട്ടികൾ നമ്മൾ നമ്മുടെ ഗാർഡനിൽ തന്നെ പൊട്ടി ഉപയോഗശൂന്യമായ ചട്ടിയാണ് അപ്പൊ അതിന് അതിന്റെ ഷേപ്പൊക്കെ ഒന്ന് മാറ്റി അതിനുള്ളിൽ വിവിധ തരം ഒരു ടെറേറിയ അതിനകത്തേക്ക് സെറ്റ് ചെയ്യാന്നുള്ള അങ്ങനെ ചെയ്തേക്കുന്നത് ബ്രോക്കൺ പോട്ട് കണ്ടല്ലോ നമ്മുടെ വീട്ടിൽ ഇങ്ങനെ പൊട്ടിയ ചട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഈ രീതിയിലേക്ക് ഇതിന് രൂപമാറ്റം വരുത്താവുന്നതാണ് നമുക്കറിയാം നമുക്ക് ഈ വലിയ എണ്ണ കുപ്പി എണ്ണയൊക്കെ വരുന്നത് അല്ലെങ്കിൽ ഈ കീടനാശിനികളൊക്കെ വരുന്ന ഒരു ബോട്ടിലിന്റെ ടോപ്പാണിത് ഇതിന്റെ ഇതൊരു വലിയ ബോട്ടിൽ അതിന്റെ പകുതിക്ക് മുകളിലോട്ടുള്ള ഒരു ഭാഗമാണ് തിരിച്ചു വെച്ചിരിക്കുകയാണ് ഇതുപോലെയൊക്കെയുള്ള ബോട്ടിൽ വരുമ്പോഴത്തേക്ക് നമ്മൾ കുറെ നാൾ എണ്ണയൊക്കെ ഒഴിച്ച് സൂക്ഷിച്ചു വെക്കും അല്ലേ അത് വേറെ എന്തെങ്കിലും വരുന്നതാണെങ്കിൽ നമ്മൾ അത് അപ്പാടെ ഉപേക്ഷിച്ച് കളയുകയും ചെയ്യും ഇനി അത് ഉപേക്ഷിച്ച് കളയണ്ട ഈ രീതിയിലേക്ക് മാറ്റി നമുക്കത് മനോഹരമായ ഒരു ചെടിച്ചട്ടിയാക്കാം ഇതൊരു PVC പൈപ്പിന്റെ ഒരു പീസാണ് ഇപ്പം നമുക്ക് പുതിയ കൺസ്ട്രക്ഷൻ വരുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും മെയിൻ്റെനൻസ് വരുമ്പോഴോ ഒക്കെ നമ്മുടെ വീട്ടിൽ നിന്നൊക്കെ നമുക്ക് ഈ PVC പൈപ്പിൻ്റെ ഒക്കെ ഒരുപാട് പീസുകൾ ഇങ്ങനെ ബാലൻസ് വരും അപ്പം അതിന് നമുക്കൊരു സിലിണ്ട്രിക്കൽ ആയിട്ടുള്ള ഒരു സിലിണ്ട്രിക്കൽ ഒരു പോട്ടായിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്ത് ഉപയോഗിക്കാം ഇത് ടയറിന്റെ കാര്യം ഇത് ടയറാണ് ടയറിന്റെ ഷേപ്പ് ഒന്ന് മാറ്റിയെടുത്തു ടയർ കട്ട് ചെയ്തു തിരിച്ചിട്ടിരിക്കുന്നതാണ് നമ്മൾ കട്ട് ചെയ്തിട്ട് അത് തിരിച്ചിടണം തിരിച്ചിട്ട് ആ ഷേപ്പിലേക്ക് ആക്കിയെടുത്തു പിന്നെ അതിന്റെ സൈഡിൽ കട്ട് ചെയ്യുന്ന പീസൊക്കെയാണ് മുകളിൽ വെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഇതൊരു വലിയ ഹോസ് ആയിരുന്നു ഹോസ് അല്ലേ പച്ച കളറിൽ നമ്മൾ കാണാറുണ്ട് വലിയ ഹോസ് നമുക്ക് ഫാമിൽ ഇതുപോലെ ഇറിഗേഷൻ ആവശ്യത്തിന് വേണ്ടി വരുന്ന ഹോസിന്റെ ഒരു പീസാണ് അത് നമ്മൾ പേണിന്റെ ഇത് കണ്ടപ്പോ ഉദ്ദേശിച്ചില്ല കേട്ടോ ഇതൊക്കെ ടയർ ആണെന്നൊന്നും കരുതിയതേ ഇല്ല ഇതെന്തോ മണ്ണില് തീർത്ത പോട്ടാണെന്നാണ് കരുതിയത് എന്തായാലും ഇതൊക്കെ നല്ല കാഴ്ചകൾ എത്രയാണേലും നമ്മളെല്ലാവരും അഡോപ്റ്റ് ചെയ്യാൻ തയ്യാറാണ് അപ്പൊ ഈ നല്ല കാഴ്ചകളൊക്കെ നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കണം ശ്രമിക്കുക മാത്രമല്ല അതിനുവേണ്ടി തയ്യാറാകണം ബോട്ടിലോ അതുപോലെ മറ്റെന്തെങ്കിലും നമുക്ക് ഉപയോഗിക്കാം പിന്നെ ടയർ അതുപോലെ തന്നെ ഉപയോഗിച്ചേക്കുന്ന ഒരെണ്ണം നമുക്ക് വേറെ ഒന്നും ചെയ്യണ്ട ജസ്റ്റ് ഹാങ് ചെയ്യാനുള്ളിൽ ചെയ്യാവുന്നതാണ്
ഇത് മുള തന്നെയാണ് അല്ലാതെ മുള കുട്ടി പെയിന്റ് ചെയ്തേക്കുന്നു. ഇതിപ്പോ ഒരു 5 വർഷത്തോളം ആയിട്ട് അതങ്ങനെ ഒരൊറ്റ മുള. ഇത് പി വി സി പൈപ്പിന്റെ ഒരു എന്താ അതാ നമ്മള് ഒരു കപ്പിന്റെ മോഡലിലേക്ക് മാറ്റിയിരിക്കുന്നു. അപ്പം ഓരോരുത്തരുടെ ആശയം പോലെ ഇതിന് ഏത് രീതിയിൽ വേണേലും മോൾഡ് ചെയ്യാം. നമ്മളാണ് ചിന്തിക്കേണ്ടത് ഇത് എങ്ങനെ വേണം, എൻ്റെ ഗാർഡൻ്റെ ഭംഗി എത്രത്തോളം കൂട്ടണമെന്ന് അവരോട് തന്നെ ചിന്തിക്കേണ്ടതാണല്ലോ. ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ കയ്യിലൂടെ ഉണ്ടെങ്കിൽ ആ കാര്യം ജോറായി സൂപ്പറായിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ നമുക്ക് കാണാം, അതൊരു പി വി സി പൈപ്പിൻ്റെ ബെൻഡായിരുന്നു. അപ്പോൾ അതിനെ നമുക്ക് കുറേ ചെടികൾ വെച്ച് അറേഞ്ച് ചെയ്ത് നോക്കിക്കോളൂ. കണ്ടോ, ഇതൊക്കെ വെറുതെ പാഴാണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ വേണ്ടാന്ന് ഉപേക്ഷിക്കുന്ന സാധനങ്ങളാണ് അതിലാണ് ഇതൊക്കെ പൂത്ത് നിൽക്കുന്നത്, അല്ലെങ്കിൽ ഇങ്ങനൊരു വസന്തം നിർത്തേക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ഒരു പോണ്ട് ഉണ്ടല്ലോ, ഇത് നിർമ്മിച്ചിരിക്കുന്നത് ചണച്ചാക്കിലാണ്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് നമുക്ക് സാറ് പറഞ്ഞു തരും. അതായത് നമ്മൾ ഇത് ചെയ്തേക്കുന്ന വെച്ചാൽ ആദ്യം ലാൻഡ് കുളത്തിൻ്റെ പരുവത്തിന് ഷേപ്പിനാക്കി എടുക്കും, മണ്ണൊക്കെ ഉറപ്പിച്ചതിന് ശേഷം നമ്മൾ ചണച്ചാക്ക സിമെന്റ് ഗ്രൗണ്ടിന് മുക്കി എടുത്തിട്ട് അതിങ്ങനെ വിരിച്ച് വിരിച്ച് അതിലേക്ക് ഉണ്ടാക്കിയെടുക്കണം. അതിപ്പോൾ ഒരു 4-5 വർഷമായിട്ട് മറ്റൊരു ഇത്രയുള്ളൊരു കുളം ഉണ്ടാക്കുമ്പോഴുണ്ടാകുന്നതിൻ്റെ ഒരുപാട് കുറവാണ്, ചെലവ് കുറവാണ്. അപ്പം എക്സ്പെൻസ് വളരെ കുറവായിരിക്കും. നമ്മുടെ വീടുകളിലൊക്കെ ആണെങ്കിലും അതുപോലെ എന്തെങ്കിലും ചെറിയ ഫാം പോലെയൊക്കെ നിങ്ങൾ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഈ രീതി അവലംബിക്കാവുന്നതാണ്. എല്ലാവർക്കും അറിയാം ഇതൊരു ബാമ്പു ആണ്. ഇതിൻ്റെ പേരെന്ന് പറയുന്നത് ബുദ്ധ ബാമ്പു എന്നാണ് ഇതിൻ്റെ പേര്. കാര്യം അതിൻ്റെ ഹിസ്റ്റോറിക്കലായിട്ട് പറയാൻ അറിയില്ല, പക്ഷേ ഇതിൻ്റെ പേര് ബുദ്ധ ബാമ്പു എന്നാണെന്ന് അറിയാം. ഇത് നമ്മുടെ ഇന്റഗ്രേറ്റഡ് ഫാമിംഗിന്റെ ഭാഗമായിട്ടുള്ള ലൈവ് സ്റ്റോക്കിന്റെ ഒരു പ്രൊജക്ടിലെ ലൈവ് സ്റ്റോക്ക് എന്ന് പറഞ്ഞൊരു സെക്ഷനാണ്. അപ്പം അതിനകത്ത് കാസർഗോഡ് ഡാർഫും വെച്ചൂരുമാണ് നമുക്കിവിടെയുള്ള പശുക്കൾ. ഇത് സാധാരണ നാടൻ പശുക്കളുണ്ട്, അത് കൂടാതെ നമ്മൾ ഈ ഒരു വെറൈറ്റീസിനെ കുറിച്ച് പിടിച്ചു തന്നെ. അതിനേക്കാൾ പ്രധാനമായിട്ട് നമ്മളിത് കൊണ്ട് നിർത്തിയിരിക്കുന്നത് ഇതിൻ്റെ ചാണകം മൂത്രം ഇതാണ് പ്രധാനമായിട്ട് നമ്മൾ ഉദ്ദേശിച്ചത്. പിന്നെ പാല് കിട്ടുന്നുണ്ട്, പാലുണ്ട്. ശരിയല്ല പറയുന്നത്, ഇത് ഒരിക്കലും വേസ്റ്റ് നമ്മൾ വേസ്റ്റായിട്ട് പറഞ്ഞ് തള്ളിക്കളയേണ്ട കാര്യമൊന്നുമില്ല. ഇത് നമുക്ക് ഇതിൽ നിന്ന് വളരെ വിലപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നിർമ്മിക്കാനായിട്ട് കഴിയും. ഇത് തന്നെ കണ്ടോ, ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്ന ഈ ഒരു ടയറിൽ നിന്നാണ് അടിപൊളി ഒരു അക്വോറിയം ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മളിത് പലപ്പോഴും നമ്മൾ യൂട്യൂബ് പോലുള്ള ചെറിയൊക്കെ കണ്ടിട്ടുണ്ടല്ലോ ഇതുപോലെ വെച്ച് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് ഗ്ലാസ്, ഇത് ടയറിൽ ഗ്ലാസ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇതിനെ അക്വോറിയം പോലെ യൂസ് ചെയ്യാം. ഇത് കണ്ടോ, ഇതൊരു കിളിക്കൂടാണ്, വലിയൊരു ടയറിൽ ചേർത്തിരിക്കുന്ന കിളിക്കൂടാണ്. ഇത് കിളികൾ ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്, അത് ഇപ്പോൾ നിലവിലില്ല അതിനകത്ത്. ഇതും ഒരു അക്വോറിയമാണ്. ഇതും ഇതുപോലെ തന്നെ ഫ്രിഡ്ജിൻ്റെ നമ്മുടെ റെഫ്രിജറേറ്ററിൽ നമ്മുടെ വീട്ടിലെ റെഫ്രിജറേറ്ററിൻ്റെ ബാക്കി വരുന്നതിൽ വെച്ച്, അതായത് വേസ്റ്റ് ആയിക്കഴിഞ്ഞാൽ അത് യൂസ് ചെയ്യാതായി കഴിഞ്ഞാൽ അത് വെച്ചുണ്ടാക്കിയിരിക്കുന്നതാണ് ഇത്. കൊള്ളാം അല്ലേ, കുഞ്ഞു കുഞ്ഞു പോട്ടുകളിൽ ഇത് തീർത്തിരിക്കുന്നതാണ്. ഇതൊക്കെ ഓരോരോ കണ്ടിട്ട് കുഞ്ഞു കുഞ്ഞു ഓരോരോ പാത്രങ്ങൾ ഒക്കെയാണ്. ഇത് സാധാരണ നമുക്കറിയാം സെറാമിക്കായിട്ടുള്ള ചെറിയ ബൗളുകളാണ്, അതിനകത്താണ് ഈ ചെടികളൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. പിന്നെന്താ, ഇത് നമ്മൾ താഴെ കണ്ട പോലെ തന്നെ ബോട്ടിൽ ചെയ്തിരിക്കുന്നതാണ്. ഇതാണ് ഇതിൽ അതിൽ വെറൈറ്റി ആയിട്ടുള്ള സാധനം കേട്ടോ. ഇത് വീപ്പയാണ്, നമ്മുടെ വീട്ടിലൊക്കെ ഉള്ളവരെ വെള്ളമൊക്കെ കോരി വെക്കുന്ന വലിയ ടാങ്കില്ലേ, ആ ടാങ്കിനകത്ത് വെട്ടി യൂസ് ഇതിൻ്റെ ഉപയോഗം കഴിഞ്ഞതിന് ശേഷം എന്തെങ്കിലും തരത്തിൽ എന്തെങ്കിലും നമ്മുടെ വീട്ടിലൊക്കെ ഇരിക്കുന്നതിന് ഇതുപോലെ വിള്ളലൊക്കെ വീണ് വെള്ളമൊന്നും സ്റ്റോർ ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ ഞാൻ ഇതുപോലെ ആക്കിയിട്ട് അതിൽ പെയിൻറ്റ് ചെയ്ത് ഇതിനകത്ത് ചിരട്ട കേട്ടോ, ഈ കല്ലിനൊക്കെ പകരം വെച്ചേക്കുന്നത് ചിരട്ടയാണ്. ഇത് നമ്മുടെ തൊണ്ടാണ് അല്ലേ, തൊണ്ട് എടുത്തതിന് ശേഷം എന്നുള്ളത് തേങ്ങ എടുത്തതിന് ശേഷം ഇട്ടുകൊണ്ട് ശരിക്കും അറ്റാച്ച് ചെയ്ത് കെട്ടി ഇതുപോലൊരു വള്ളിയിൽ ഇങ്ങനെ അറ്റാച്ച് ചെയ്തിട്ട് ഹാങ് ചെയ്തിട്ടേക്കുകയാണ്. ടയറിൻ്റെ വിശേഷം തീർന്നിട്ടില്ല, അതാണ് എൻ്റെ ബാക്കിലുള്ള ഈ ഒരു വലിയ വിളക്കല്ലേ സാറേ, ഇത് ആ വിളക്കിൻ്റെ ആകൃതിയിൽ ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഇതിനകത്തൊരു ചെറിയൊരു അക്വോറിയം പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ട്രാക്ടറിൻ്റെ വലിയ ടയറിലാണ് കേട്ടോ ഈ വിസ്മയം തീർത്തേക്കുന്നത്. അപ്പോൾ ഇത് നമ്മുടെ ഇതുള്ളത് ഒരു ഇരുമ്പ് പൈപ്പാണ് ഇട്ടേക്കുന്നത്, അതിൽ നിന്നാണ് അതിൻ്റെ താഴെയായിട്ട് കൊടുത്തേക്കുന്നത് ട്രാക്ടറിൻ്റെ ടയറും. ഈ മേളേക്കുള്ളതും ടയറുകളാണ്, ടയർ വെച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതിൽ ഈ ഗോൾഡൻ കളർ പെയിൻറ് യൂസ് ചെയ്തിരിക്കുകയാണ്, വളരെ മനോഹരമായിട്ടുണ്ടല്ലേ. അപ്പോൾ സീറോ വേസ്റ്റേജ് ഉള്ള ആ ഒരു കൺസെപ്റ്റ് നമ്മൾ ഇനിയിപ്പോൾ അടുത്ത് പോകാൻ പോകുന്നത്, ഒരുപാട് ചെടികളുണ്ട് നമ്മുടെ വീട്ടിലൊക്കെ വെക്കാൻ പറ്റിയ നല്ല അടിപൊളി ചെടികളുണ്ട്, അതിൻ്റെ കുറച്ച് വിശേഷങ്ങളും കൂടെ കാണാനുണ്ട്. അത് ഏതൊക്കെയാണെന്നൊക്കെ എനിക്ക് അധികം അറിയില്ല കേട്ടോ ചെടികളെക്കുറിച്ചൊക്കെ, അതൊക്കെ നമ്മൾ സാറിനോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടെ അത് നമ്മുടെ ഇടുക്കിയിലുള്ള ഇടുക്കിയിലേക്ക് വരുന്നവർക്കും അല്ലെ കുമളിയിലൊക്കെ വന്നിട്ട് തിരിച്ചു പോകുമ്പോൾ എന്നാണ്ട് ഇവിടെ കയറിയാലും നല്ല അടിപൊളിയായിട്ടുള്ള ചെടികളൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോകാം. ബോൾസിൻ്റെ ഒരു ഇനമാണ് കണ്ടാല് പിന്നെ എനിക്ക് നോക്കി ആഫ്രിക്കൻ വയലറ്റിന്റെ കുറച്ച് വെറൈറ്റീസ് ആണ്. ആഫ്രിക്കൻ വയലറ്റ് ആണ് സാറേ, അതേപോലെ
ഒരു ഡൗട്ടേ നമ്മളുടെ ഈ ഹൈ റേഞ്ചിന്റെ തണുപ്പിൽ ഈ അറ്റ്മോസ്ഫിയറിൽ ഇതൊക്കെ നന്നായിട്ട് ഗ്രോത്ത് ഉള്ളോ അതോ ചില ചെടികൾക്ക് ഈ പറയുന്ന പോലെ ഒരു നമ്മുടെ ഇവിടുത്തെ ഒരു ക്ലൈമറ്റിൽ പറ്റുന്ന ചെടികളായിരിക്കും അത് ഒരുപക്ഷെ താഴോട്ടുണ്ടാകും ഉണ്ടാവും ചില ഫ്ലവേഴ്സൊക്കെ ഇപ്പൊ ഡാലിയ ഒക്കെ സാധാരണ അതി ലോ റേഞ്ചിലേക്ക് പോയി കഴിഞ്ഞാൽ എത്രയാണ് വലിപ്പം ഉള്ള ഫ്ലവേഴ്സ് ഒന്നും ചിലപ്പോൾ കിട്ടുന്നതല്ല ഇത് നമ്മുടെ തുളസി വർഗത്തിൽപ്പെട്ട ഒരാളാണ് കടം നിൽക്കുന്നത് ഇതിന്റെ പേര് സുളു സുളു എന്നാണ് ഇതിന്റെ പേര് കുറച്ച് നീണ്ടതാണ് അതുകൊണ്ട് എനിക്ക് അത്രയും വന്നില്ല അപ്പൊ ഇതാണ് എന്റെ പേര് അപ്പം നല്ല രസമുണ്ടല്ലേ കാണാനായിട്ട് പൂക്കളെ ഒക്കെ കണ്ടു നിൽക്കുന്ന സമയം പോകുന്ന പോലും നമ്മൾ അറിയത്തില്ല അപ്പൊ നമ്മുടെ വീടിന്റെ പരിസരത്തൊക്കെ ഇതുപോലെ ഒരു ഗാർഡൻ സെറ്റ് ചെയ്താൽ നമുക്ക് എത്രത്തോളം രസകരമായിട്ട് തോന്നും അഗ്രികൾച്ചർ ഫാമിന്റെ പോൾട്രി ഫാമിലാണ് എത്തിയിരിക്കുന്നത് ഇവിടെ വ്യത്യസ്തമായ ഒരുപാട് കോഴി ഇനങ്ങളൊക്കെ ഉണ്ട് നമുക്ക് അവയൊക്കെ ഒന്ന് പരിചയപ്പെടാം അപ്പൊ കയറി പോകും ഇത് സാധാരണ മുട്ടക്കോഴികളാണ് നമുക്കിപ്പോ നമ്മൾ ഈ കാണുന്നത് നമ്മുടെ ഒരു ഇന്റഗ്രേറ്റഡ് ഫാമിംഗ് സിസ്റ്റത്തിന്റെ ഭാഗമായിട്ടുള്ള പോൾട്രി ഫാമിംഗ് അതിന്റെയാണ് നമ്മളിപ്പോ കാണുന്നത് ഇവിടെ നമ്മൾ പ്രധാനമായിട്ട് ചെയ്യുന്നത് മുട്ടക്കോഴികള് അതുപോലെ തന്നെ കരിങ്കോഴി ടർക്കി അലങ്കാരക്കോഴികൾ ഇത് എത്രയും നമ്മൾ ഇവിടെ വളർത്തുന്നുണ്ട് ഇതിപ്പോ നമ്മൾ നാടൻ മുട്ടക്കോഴിയായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഗ്രാമപ്രിയ എന്ന് പറഞ്ഞ സർവകലാശാല തന്നെ വികസിപ്പിച്ചെടുത്ത ഒരു വെറൈറ്റിയാണ് ഇത് വിവിധ അലങ്കാരക്കോഴികളിൽ കൂടെ ഉണ്ട് അതായത് പോളിഷ് ക്യാപ്പ് മില്ലി എന്നൊക്കെ പറഞ്ഞ രണ്ട് വെറൈറ്റി കോഴികളിൽ കൂടെ ഉണ്ട് നോർമൽ മാർക്കറ്റില് ഇപ്പൊ നമുക്കിവിടെ ഇതിനെ വിൽക്കുന്നില്ല നോർമൽ മാർക്കറ്റിൽ ചിലപ്പോൾ വേറെ 3000 രൂപ മുതൽ 6000 രൂപ വരെ ഇവിടെ കരിങ്കോഴി കരിങ്കോഴിയുടെ മുട്ടയെ കുറിച്ച് പൊതുവെ നമുക്കറിയാലോ ഔഷധ ഗുണങ്ങളാണ് നിൽക്കുന്നത് അകമൊക്കെ ഒരുപാട് കാഴ്ചകളൊക്കെ കണ്ടു എല്ലാ 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 വിശേഷങ്ങളെല്ലാം ഒന്നും എനിക്ക് ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല എങ്കിൽ കൂടി അത്യാവശ്യം നമുക്ക് കുറെ കാഴ്ചകളൊക്കെ കണ്ടിട്ടുണ്ട് അപ്പൊ സാറിനോട് നമുക്ക് ഈ കൃഷി രീതികളെ കുറിച്ചൊക്കെ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കാം സാറേ നമ്മുടെ ഫാമിനെ കുറിച്ച് ഒരു ഏകദേശം ഒന്ന് പറയാമോ നമ്മുടെ ഫാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ 1967 ഫാം സ്റ്റാർട്ട് ചെയ്യുന്നത് അതായത് അന്ന് ഭക്ഷ്യോൽപ്പന്നങ്ങളുടെ ഉത്പാദനവുമായി ബന്ധപ്പെട്ട് തുടങ്ങിയ ഒരു ഫാമാണ് പിന്നീട് കാലക്രമേണ അതിനകത്ത് സ്പൈസസിന്റെയും എന്നാ കോഫിയുടെ ഒക്കെ ഉത്പാദനം പറയുന്നത് അത് പിന്നെ പച്ചക്കറി പച്ചക്കറി എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രധാനമായിട്ട് പച്ചക്കറി ചെയ്യുന്നത് വിത്തുൽപാദനമാണ് പ്രധാനമായിട്ട് പച്ചക്കറിയുടെ വിത്തുൽപാദനമാണ് അപ്പം നമുക്ക് കുറച്ച് ഈ അടുത്ത കാലത്തായിട്ട് പിന്നെ റോ വെജിറ്റബിളിനെ കൂടെ നമുക്ക് ചെയ്യേണ്ടതുണ്ട് അപ്പോൾ അതോടെ നമ്മൾ ചെയ്യുന്നുണ്ട് അതുകൂടാതെ അലങ്കാര ചെടികളുടെ നഴ്സറിയുണ്ട് പിന്നെ നമുക്കൊരു ടി സി ബനാന ടിഷ്യൂ കൾച്ചർ ബനാനയുടെ ഒരു ഹാർഡനിങ് യൂണിറ്റ് ഉണ്ട് അത് കുറച്ച് മുകളിലായിട്ടാണ് പോളിയോസാണ് അങ്ങനെ ഹാർഡനിങ് യൂണിറ്റ് നമുക്കൊരു പ്രതിവർഷം നമുക്ക് വേണ്ട 100,000 ടിഷ്യൂ കൾച്ചർ ബനാനയുടെ തൈകൾ ഉൽപ്പാദിക്കുന്നത് പലപ്പോഴും അത് പല സ്കീമുകളിലായിട്ട് പല കൃഷി ഭവനുകളിലേക്കൊക്കെ ആയിട്ടായിരിക്കും നമ്മൾ കൊടുക്കുന്നത് അതല്ലാതെ എവിടെയും ലോക്കൽ സെയിൽ ഉണ്ടാവും നമുക്ക് ടാർഗറ്റിംഗ് അനുസരിച്ച് നമ്മൾ കൊടുക്കും അതല്ലാതെ എങ്കിലും നമ്മളിവിടെ തന്നെയുള്ള സെയിലായിട്ട് തന്നെ കൊടുക്കും കുരുമുളകിൻ്റെ ഒരു 21 വെറൈറ്റി കുരുമുളക് നമ്മളിവിടെ നഴ്സറി ചെയ്യുന്നത് 21 വെറൈറ്റി പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സ്കീമുകളുടെ ഭാഗമായിട്ട് കുരുമുളകിൻ്റെ കൃഷിഭവൻ വഴിയൊക്കെ വിതരണം ചെയ്യുന്നത് അതായത് സ്പൈസ് ഡെവലപ്മെൻറ്റ് സ്കീമില് വിതരണം നടത്തുവാനായിട്ടുള്ള കുരുമുളക് തൈകൾ ഉൽപ്പാദിക്കുന്നത് അതിൻ്റെ ഭാഗമാണ് നമുക്ക് കാണുന്ന നഴ്സറിയൊക്കെ കുരുമുളക് തൈകൾ ഈ വർഷത്തെ ഉൽപ്പാദിപ്പിക്കുന്നത് ഈ വർഷം നമുക്ക് 6.5 ലക്ഷം തൈകളുടെ ടാർഗറ്റാണ് അപ്പോൾ അതിന് പക്ഷേ പ്രത്യേകിച്ച് ഒരു വെറൈറ്റി പറയാൻ പറ്റില്ല ഇത്രയും ബിൽ ബൾക്ക് ക്വാണ്ടിറ്റി ആയതുകൊണ്ട് അങ്ങനെ ചെയ്യാൻ പറ്റില്ല പിന്നെ പച്ചക്കറിയുടെ കൃഷിക്കുള്ള പോളി ഹൗസ് ഉണ്ട് അലങ്കാര ചെടികളുടെ തൈ ഉൽപ്പാദിപ്പിക്കാനായിട്ടുള്ള പോളി ഹൗസ് കാടമം ഡ്രയർ ഉണ്ട് നമുക്കൊരു കാടമം നമുക്ക് പ്ലാന്റേഷൻ ഉണ്ട് അതിനോടൊപ്പം തന്നെ അതിൻ്റെ ഡ്രയർ അതിനകത്ത് തന്നെ നമുക്ക് പിന്നെ ഫ്രൂട്ട്സും ഒക്കെ നമുക്ക് ഡ്രൈ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നൊരു പിന്നെ നമുക്ക് ഇവിടെ ഒരു ടൂറിസം ഫാം ടൂറിസവുമായി ബന്ധപ്പെട്ടൊരു പ്രോജക്റ്റ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ പ്രോജക്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് സമീപ ഭാവി തന്നെ നമുക്കതിൻ്റെ ഒരു അത് കമ്മീഷൻ ചെയ്ത് ഉദ്ഘാടനമൊക്കെ പ്രതീക്ഷിക്കാം ഒരു ട്രെയിനിങ് സെൻറ്റർ നമുക്കുണ്ട് ഫാമിൽ ഫാമേഴ്സിനൊരു അതായത് നമുക്ക് മുൻകൂട്ടി അറിയിച്ചുകൊണ്ട് ഗ്രൂപ്പ് കൃഷിഭവനിൽ നിന്നൊക്കെ ചിലപ്പോൾ ഒരു ഓരോ സ്കീമുകളുടെ ഭാഗമായിട്ട് ഫാർമേഴ്സിനെയും ഉദ്യോഗസ്ഥരെയൊക്കെ ആയിട്ട് വിസിറ്റ് ചെയ്യുന്നു വരാറുണ്ട് അപ്പം അവർക്കുള്ള ട്രെയിനിങ്ങിന് വേണ്ടി നമുക്കൊരു ട്രെയിനിങ് സെൻറ്റർ ഉണ്ട് ഇനി ഒരുപാട് കൃഷിക്കാരെ വാർത്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സംവിധാനവും ഇവിടെ ഒരുങ്ങുന്നുണ്ട് അപ്പോൾ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഇനിയും ഇവിടെ വന്ന് നമുക്ക് എടുക്കാനുണ്ട് ഇന്നത്തെ ഈ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടമായി എങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമൻറ്റും പ്രതീക്ഷിക്കുന്നു അപ്പോൾ അടുത്ത ആഴ്ച കൂടുതൽ വിശേഷങ്ങളുമായി കാണാം അതുവരേക്കും ചെറിയൊരു വിടവാങ്ങൽ